ഡിനോസറിന്റെ കുഞ്ഞൊന്നും കൊടുത്തല്ല നിന്റെ അറിവില്ലേ നാടൻ പട്ടി വല്ലതും കിട്ടൂടെ എന്തിനും നാടൻ പട്ടിയെ കൊണ്ടുപോയേ നമുക്ക് അൽസേഷനാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിൽക്കാ അല്ലെ ഈ നാടൻ പട്ടിയൊക്കെ ഉണ്ടാകുന്ന അൽസേഷൻ ആയിട്ട് തോന്നുന്നു എടാ നമുക്ക് അതിന് വല്ല പെയിന്റൊക്കെ അടിച്ച് നമുക്ക് മുടിയൊക്കെ ഒട്ടിച്ച് സെറ്റപ്പാക്കേ സാധനം എടുക്കണ്ടേ നമുക്ക് തട്ടിയിടാന്ന് നമ്മുടെ വീടിന്റെ അവിടെ കണ്ടാ പെറ്റ് കിടപ്പുണ്ട് ചിലപ്പോ നല്ല പട്ടി പറയാൻ പറ്റില്ല ആഹാ അടുത്ത മീനിന് തീറ്റയും കൊടുത്തോണ്ടിരിക്കുന്നു ഹലോ മിസ്റ്റർ ജോക്കർ ആരാടാ ജോക്കർ അല്ല ജോക്കർ കേട്ടോനെ അന്നാ ഗുലാം പരസിൽ എവിടെയാണ് ജോക്കർ ഇരിക്കട്ടോടാ ഒരു ജോക്കർ നിങ്ങൾ എന്തായാലും മണ്ടൻ കളിയാണ് എന്താ ചേട്ടുണ്ട് എടുത്തോണ്ട് പോണ അന്നാ പെട്ടെന്ന് കളിച്ചിറങ്ങി പോണം പോലീസ് വന്നാ ഉണ്ടല്ല ജോക്കർ പണ്ട് നിന്നെയൊക്കെ ഇതിലേ കൂടി ഒരുപാട് ടോർച്ച് ഓർമ്മയുണ്ടല്ലോ ഞാൻ സർവീസ് ഇരുന്ന സമയത്ത് അതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് പിന്നെ സാറിനെ ഇന്ന് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാനാണ് സാറിനെ ഞങ്ങൾ ഇവിടെ പിടിച്ചിരിക്കണം മനസ്സിലായ തന്നെ നീ കളി പിന്നെ വൈകുന്നേരം അടിക്കാനുള്ള വകുപ്പുകളുണ്ടോ നോക്കാം കൈ തെങ്ങും ചതിക്കില്ല തേങ്ങയും ചതിക്കില്ല ഞാനും ചതിക്കില്ല എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ നിനക്കൊക്കെ ഇന്ന് ഞാൻ സാധനം എടുത്തു വന്നിരിക്കും എന്റെ തേങ്ങ ആ അങ്ങനെ തല വീഴുന്ന തേങ്ങ എനിക്കാണ് അവകാശം എടാ ഞാൻ തന്നെ ആ മനുഷ്യനെ നിനക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പൊ ആ തേങ്ങക്കുള്ള അവകാശം എനിക്കാണ് അവിടെ ബേളം കേക്കണം എന്റെ കൂട്ടന്റെ തലയിൽ തേങ്ങ ആ തേങ്ങ എനിക്കുള്ള അവകാശം പിന്നെ അറിയാലോ ഹലോ ആ അമ്മ എത്തിയാ ഓ ഞങ്ങൾ ഇപ്പൊ ആള് പറഞ്ഞേ വിടും ആ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഇപ്പൊ അവന്മാരെ സാധനം എടുക്കാനുള്ള പരിപാടിയാണ് അവന്മാരെ എന്നെങ്കിലും നമുക്ക് ആ സാധനം കൈക്കലാക്കി പറ്റൂ നിങ്ങൾ അടിക്കാതെ അമ്മ അടിക്കണ്ട ആ ശരിയാ പിന്നെ ഒരു കാര്യം ഈ കിടക്കുന്ന സാധനത്തിന് എന്തിനും അത് പന്താണിക്ക് തോട്ടി കളയാ മഹാഭാവി ആർക്കും ആർക്കും ഇല്ലാതെ പോയടെ തണ്ടി എന്തിനാ അവനെ തല്ലിയത് ഇപ്പൊ പോലീസിന് പേശ ഉടുത്തോണ്ട് വന്നത് ഓക്കെ കുഴപ്പമില്ല
എടാ ഇന്നെങ്കിലും നിനക്കൊരു നിക്കറ് വാച്ചിട്ടൂടാ മഹാഭാവി.